ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടർന്ന് പന്തലിച്ച ഒരു വിവാദത്തെക്കുറിച്ചാണ് ഏതാനും വാക്കുകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാരെങ്കിലും മനഃപൂർവ്വമായിട്ട് കരിവാരി തേക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇതിൽ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു അഭിപ്രായം പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിജീവികളാണ്, ചിന്തകന്മാരാണ്, നമ്മുടെ രാജ്യത്ത് നിലയും വിലയുമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ പിന്തുണയുള്ളവരാണ്. ഭരിക്കുന്ന പാർട്ടിയെ നിലനിർത്തുന്നത് ഞങ്ങളാണ് എന്ന് അഹങ്കരിക്കുന്നവർ കൂടിയാണ്. ഞാൻ പറയാൻ വന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയങ്കരിയായ ദീപാ നിഷാന്ത് ടീച്ചർ, അവർ കേരളവർമ്മ കോളേജിലെ ഒരു മലയാള അധ്യാപികയാണ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയ വ്യക്തിയാണ്. കേരളവർമ്മ കോളേജിൽ നേരത്തെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ്. അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്ന് മാനേജ്മെൻറ്റ് നടപടിയെടുക്കാൻ പോയപ്പോൾ ഈ രാജ്യത്ത് വലിയ കലാപം ഉയർന്നുവെന്നാണ്. ഇവരുടെ ഭൂതകാല കുളിർ എന്ന പുസ്തകം, ഈ ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ പ്രസിദ്ധയും മറ്റു വിധത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ടീച്ചറെക്കുറിച്ച് പല ആളുകളും പലപ്പോഴും ഇങ്ങനെ അപവാദം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവർ ആരോ കവിത മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലേഷ് എന്ന് പറഞ്ഞ ഒരു കവിയുടെ കവിത ഇവർ മോഷ്ടിച്ചു, ഇവരുടെ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചു. സത്യത്തിൽ ഈ ടീച്ചർ കയ്യിൽ യാതൊരു പങ്കുമില്ല. മറ്റൊരു കുബുദ്ധി ഈ കവിത കലേഷിൻ്റെയാണെന്ന് പറയാതെ ഇവർക്ക് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്ത, ഇവരത് പത്രത്തിലേക്ക് അയച്ചു കൊടുത്തു. ആ പത്രത്തിൽ അച്ചടിച്ച് വന്നു, ഇവരുടെ പേരും വന്നു. ആ സമയത്ത് കലേഷ് എന്ന് പറഞ്ഞ കവി ഇത് കണ്ടുപിടിക്കാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ടീച്ചർക്ക് സാമാന്യം ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ ടീച്ചർക്ക് അതിൽ പങ്കൊന്നുമില്ല എന്ന് നമുക്കറിയാം. മറ്റേ കുബുദ്ധിയാണ് ഈ പണി ഒപ്പിച്ചത്. ഈ കുബുദ്ധിയുടെ വാക്ക് വിശ്വസിച്ച് പാത്രത്തിലേക്ക് അയച്ചു കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ പാവ ടീച്ചറുടെ ഭാഗത്ത് അന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മെയ് 14 മുതൽ വരുന്ന 28 വരെ ടീച്ചർ ഒരു യു കെ ട്രിപ്പിലാണ്. യു കെ എന്ന് പറയുന്നത് പണ്ട് സൂര്യനാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി, ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് യുണൈറ്റഡ് കിങ്ഡം എന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ് ഇത് നാലും ചേർന്ന യു കെ. ഈ യു കെയിൽ ഇവരും നമ്മുടെ പ്രഗത്ഭനായ സുനിൽ പി ഇളയിടവും കൂടി ചേർന്ന് ഒരു വലിയ സംവാദ സദസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കര സർവകലാശാലയിൽ എങ്ങനെയാണ് പിൻവാതിൽ നിയമനം നടത്തുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സുനിൽ മാഷും, മൗലികമായിട്ട് എങ്ങനെയാണ് കവിതാ രചന നടത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ദീപ ടീച്ചറും ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളികളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗ പര്യടനം മെയ് 14 ബെൽഫാസ്റ്റിൽ നിന്നാണ് ആരംഭിച്ചത്. നോർത്തേൺ അയർലൻഡിലാണ് ബെൽഫാസ്റ്റ്. ബെൽഫാസ്റ്റിൽ നിന്ന് ആരംഭിച്ച നോട്ടിംഗ്ഹാം, ന്യൂ കാസിൽ, ലണ്ടൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഇത് മാഞ്ചസ്റ്ററിൽ അവസാനിക്കും. അപ്പോൾ ഈ പ്രസംഗ പര്യടന പരമ്പര അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ടീച്ചർ അവിടുത്തെ സ്ഥലങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ടിൽഡൻ പാർക്ക് എന്നോ മറ്റോ ഉള്ള ഒരു സ്ഥലത്തെ ഈ ഉദ്യാനം കണ്ട് എന്താണ് പ്രചോദിതയായിട്ട് ഒരു 4 കവിത ഫേസ്ബുക്കിൽ കൊടുത്തു. ആ സ്ഥലത്തുള്ള ഫോട്ടോയുണ്ട്. ഫോട്ടോയിൽ ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പച്ച വിരിപ്പിട്ട കൊച്ചു വരമ്പത്ത് എന്ന രീതിയിലുള്ള എന്തെങ്കിലും എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ എന്താണ് RSS-കാരുടെ ഗണഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ടീച്ചർ കോട്ട് ചെയ്തത്. നമ്മളിവിടെ തിരിച്ചു പറയാൻ പാകത്തിലുള്ള പ്രാധാന്യമൊന്നും അതിനില്ല. അതിന് കാവ്യ ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത 4 ടീച്ചർ ഈ ഫോട്ടോയോടൊപ്പം പ്രസിദ്ധീകരിച്ചു. അത് വായിച്ചപ്പോൾ ആൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ടീച്ചറുടെ സ്വന്തം കൃതിയായിരിക്കും എന്ന് ജനങ്ങൾ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് മരിച്ചുപോയ RSS സൈദ്ധാന്തികൻ പരമേശ്വർജി എഴുതിയ ഗണഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് എന്നുള്ളത്. ഇത് RSS-കാർ അപ്പം തന്നെ കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി വലിയ വിഷയമാക്കി. പരമേശ്വർജിയുടെ കവിതയും ദീപ ടീച്ചർ മോഷ്ടിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല, അത് കൊട്ടേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ തന്നെയാണ് ടീച്ചർ ഈ വരികൾ എടുത്തെഴുതിയിട്ടുള്ളത്. പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ എന്ന മോഡലാണ്. അത് കോട്ട് ചെയ്തു. അതിൻ്റെ അടിയിൽ ടീച്ചറിന് നിരവധി 10-22 ഫോട്ടോയും ഉണ്ട്. നയനാനന്ദകരമായിട്ടുള്ള ഫോട്ടോകളാണ്. നമ്മളാരും അതിനെക്കുറിച്ച് ദോഷമൊന്നും പറയില്ല. നല്ല ലൊക്കേഷനുമാണ്, ടീച്ചറാണെങ്കിൽ നല്ല മേക്കപ്പിലുമാണ്. പക്ഷേ ഈ വരികൾ, പരമേശ്വർജിയുടെ വരികൾ കണ്ടപ്പോൾ ഈ സന്ദീപ് വാര്യരെ പോലെ അല്ലെങ്കിൽ ശ്രീജിത് പണിക്കരെ പോലെയുള്ള ചിന്തകന്മാർ ചാടി എഴുന്നിട്ട് ഇതാ മോട്ടിച്ച് മോട്ടിച്ച് ഞങ്ങളുടെ പരമേശ്വർജിയുടെ കവിതയും മോട്ടിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുത്തു. മറുനാടൻ മലയാളി പോലെയുള്ള മാധ്യമങ്ങളത് ഏറ്റുപിടിച്ചു. ഈ ടീച്ചർ പണ്ടും കള്ളിയാണ്, ഇപ്പോഴും കള്ളിയാണ്, ഇനിയും കള്ളിയായിരിക്കും.
വെറും ഒരു മോഷ്ടാവായവർ എന്നെ കള്ളിയെന്ന് വിളിച്ചില്ലേ എന്ന രീതിയിൽ കൊടുത്തു. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല, തസ്കരനല്ല ഞാൻ, തെമ്പാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുദ്ദശീല എന്ന് പറഞ്ഞ രീതിയിലാണ് ടീച്ചർ. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി നമ്മൾ കാണുന്ന ടീച്ചറുടെ കാര്യത്തിലാണ്. പോരാത്തിന് കൂടെയുള്ളത് സുനിൽ മാഷാണ്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ തെറ്റുപറ്റി, രാമായണത്തിൽ ശ്രീരാമൻ ഇന്ത്യൻ്റെ ഭാഗത്ത് വലിയ തെറ്റുകൾ ചെയ്തു എന്നൊക്കെ പറയുന്ന ധർമാധർമ്മ വിചിന്തന വിശാരദനാണ് സുനിൽ മാഷ്. കാലടി സർവകലാശാലയിൽ പിൻവാതിൽ കൂടി നിയമനം നടത്തിയാൽ മാത്രം പുള്ളിക്ക് ഇന്ന് വരെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ പുള്ളിക്ക് അവിടെ ജോലി കിട്ടിയത്. അല്ലെങ്കിൽ ദേശാഭാനിലെ സബ് എഡിറ്ററായിട്ട് കയറി അദ്ദേഹം ഒരു പക്ഷേ കൂടിയാൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ എ പി വർഗിയുടെ കത്തിൻ്റെ മാത്രം ബലത്തിൽ സർവകലാശാല അധ്യാപകനായ ഇദ്ദേഹം അന്ന് മുതൽക്ക് ഇന്ന് വരെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഇടതിരിച്ച് വിശദീകരിച്ച് വിശകലനം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മഹാത്മജിയോടൊരു കുട്ടി ചോദിച്ചു, എന്താണ് ജനാധിപത്യം? സത്യത്തിൽ ഈ കുട്ടി ഒരു ചോദ്യവും മഹാത്മാഗാന്ധിയോട് ചോദിച്ചിട്ടില്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അത് സുനിൽ മാഷ് സ്വപ്നത്തിൽ കണ്ട കാര്യമാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യവും ഒക്കെ ഇടകലർത്തി പറഞ്ഞ ആളുകളെ മക്കാരാക്കുന്ന ഒരു പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കലാപരിപാടിയുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ ബ്രിട്ടനിൽ പടയോട്ടം നടത്തുന്നത്. അതാണ് ആ ന്യൂകാസിലും നോട്ടിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലും ആ ലണ്ടനിലും ബെൽഫാസ്റ്റിലും ഒക്കെ ആളുകൾ കേട്ടത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കുട പിടിക്കാനാണ് നമ്മുടെ ഡി ബ ടീച്ചറെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആ കഴിയുമ്പോൾ ഡക്കയും തബലയും പോലെ ഇരിക്കും. ഏതാണ് ഡക്ക ഏതാണ് തബല എന്ന് മാത്രമേ ഇനി നിർണ്ണയിക്കാനുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പലവിധ ഉടായ്പകളിൽ ഒരു ഉടായ്പായിട്ടാണ് ഇപ്പോൾ ഈ നാലുപേരി കവിത. അത് പരമേശ്വരൻജിയുടെ ആണോ, ഇനി ചെങ്കമ്പുഴയുടെ ആണോ, നമ്മുടെ ചിന്താചെറവും പറഞ്ഞ പോലെ വൈലോപ്പള്ളിയുടെ വാഴക്കൊലയാണോ, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കലാപരിപാടികളുമായിട്ട് ഇവർ ഏതായാലും ഈ കേരളത്തിൽ നിന്ന് വിട്ട് ബ്രിട്ടനിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് വരുമ്പോൾ എന്തായിരിക്കും അടുത്ത നമ്പർ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ കലാപരിപാടി ഇനിയും കുറേ നാൾ കൂടി നടക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മന്ദബുദ്ധികളായ ആൾക്കാർ ധാരാളം ഉള്ളതുകൊണ്ട് ഇവരെ ചുമന്നുകൊണ്ട് നടക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനം കുറച്ചാളും കൂടിയൊക്കെ മുമ്പോട്ട് പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ഇനിയും തുടരട്ടെ. സുനിൽ മാഷിനും ദീപ ടീച്ചർക്കും മംഗളാശംസകളല്ല, മനോരമ ആശംസകൾ ചെയ്യുന്നത് ശരിയല്ല, ദേശാഭിമാനി തന്നെ ആശംസിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.